ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ഗേൾ ടിപ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാസ്കാണ്. ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനമാണല്ലോ മാസ്ക്. അപ്പോൾ ഇന്ന് അത് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളാരുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് തുണികൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മാസ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണിത്. ഇതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് അളവിലുള്ള ഒരു പ്ലേറ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ഈ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് 4 മുറിച്ചെടുക്കാം. അപ്പോൾ അതായത് റൗണ്ടിൽ നമുക്ക് 4 മുറിച്ചെടുക്കണം. ഒരേ അളവിലുള്ള 4 ഭാഗങ്ങളായിട്ട് ഈ റൗണ്ടിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഈ റൗണ്ട് ഷേപ്പിനെ ഒരേ അളവുള്ള 4 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ല ഭാഗം ഉള്ളി വരുന്ന രീതിയിൽ 2 ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ മെഷീൻ ഇല്ലാത്തവർക്ക് ഇത് സൂചി നൂല് വെച്ച് തുന്നിയും ചെയ്യാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഭാഗം തുറക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തതൊന്നും കാണുക ഒന്നും ചെയ്യില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇതുപോലത്തെ നമുക്ക് മറ്റേ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 2 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 ഒന്ന് തുറന്നതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലാകുന്ന രീതിയിൽ, അതായത് സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് മൊത്തത്തിൽ ഫുള്ളായിട്ട് 4 ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി 4 ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതൊരു ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അടിക്കാതെ വെക്കണം. അപ്പോൾ അതായത് ഈ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. സ്റ്റിച്ചൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ മറിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗത്തെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ തലയിലിടാൻ യൂസ് ചെയ്യുന്ന റിബ്ബർ ബാൻഡ്, അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഇത് ഇടാനും നല്ല സുഖമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഈ തുമ്പത്ത് വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് 2 ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗത്ത് ഇതുപോലത്തെ ഹെയർ ബാൻഡ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് തുന്നിയാലും കുഴപ്പമൊന്നുമില്ല, തുന്നിയാലും റെഡിക്ക് നിൽക്കും. അപ്പോൾ ഈ 2 ഭാഗത്തും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഹെയർ ബാൻഡ് ഞാൻ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആയത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസ്കാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളതാണല്ലോ മാസ്ക്. അപ്പോൾ അത് വീട്ടിലൊരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ, സൂചി നൂലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.